നമസ്കാരം. ഡൽഹിയിൽ നിന്ന് ഗുരുഗ്രാമിലേക്കുള്ള ഏകദേശം 30 കിലോമീറ്റർ യാത്ര കേവലം 7 മിനിറ്റായി ചുരുങ്ങിയാലോ? എങ്ങനെയെന്നല്ലേ, വിദേശ രാജ്യങ്ങളിൽ വലിയ തോതിൽ യാത്രക്കാരെ ആകർഷിച്ച എയർ ടാക്സി ഇന്ത്യയിലും എത്തുന്നതോടെയാണ് ദീർഘദൂര യാത്രകൾ ഇനിയൊരു പ്രശ്നമേ അല്ലാതെയായി മാറുന്നത്. വ്യോമ ഗതാഗത മേഖലയുടെ മുഖം തന്നെ മാറ്റുന്നതാണ് ഈ വമ്പൻ ചുവടുവയ്പ്. ആധുനിക കാലത്ത് സമയത്തിനാണ് ഏറ്റവും കൂടുതൽ വില. തിരക്കുപിടിച്ച ജീവിതത്തിൽ സമയനഷ്ടമുണ്ടാകാതിരിക്കാൻ എത്ര രൂപ മുടക്കാനും മടിയില്ലാത്തവരാണ് പുതുതലമുറ. അത്തരം യുവതലമുറ ജോലിക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് എയർ ടാക്സി. ഇൻഡിഗോയുടെ മാതൃകമ്പനിയായ ഇന്റർഗ്ലോബ് എന്റർപ്രൈസിന്റെയും US ആസ്ഥാനമായുള്ള ആർച്ചർ ഏവിയേഷന്റെയും സംയുക്ത സംരംഭമാണിത്. 2026 ഓൾ ഇലക്ട്രിക് എയർ ടാക്സി സർവീസ് അവതരിപ്പിക്കുക. കൊണാട്ട് പ്ലേസിൽ നിന്ന് ഗുരുഗ്രാമിലേക്ക് 7 മിനിറ്റിനുള്ളിൽ യാത്രക്കാരെ എത്തിക്കും. ഇതിനായി ആർച്ചർ ഏവിയേഷൻ 200 ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് വിമാനങ്ങൾ നൽകും. ഓരോ വിമാനത്തിലും പൈലറ്റിന് പുറമെ 4 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ സൌകര്യമുണ്ടാകും. ഈ വിമാനങ്ങളുടെ പ്രവർത്തനം ഹെലികോപ്റ്ററുകൾക്ക് സമാനമാണെങ്കിലും ഹെലികോപ്റ്ററിനേക്കാൾ ശബ്ദം കുറവും മികച്ച സുരക്ഷയും ഉണ്ടായിരിക്കും. 100 കോടി രൂപയാണ് ഒരു വിമാനത്തിന്റെ വില. ഡൽഹിക്ക് പുറമെ ബംഗളൂരു, മുംബൈ നഗരങ്ങളിലും ടാക്സി സർവീസ് ആരംഭിക്കും. ഡൽഹി മുതൽ ഗുരുഗ്രാം വരെയുള്ള യാത്രാ ചെലവ് 2000 മുതൽ 3000 രൂപ വരെ ആയിരിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. വിമാനങ്ങൾക്കായുള്ള സർട്ടിഫിക്കേഷൻ പ്രക്രിയ പുരോഗമിക്കുകയാണെന്ന് ആർച്ചർ ഏവിയേഷന്റെ സ്ഥാപകനും സിഇഒയുമായ ആദം ഗോൾഡ്സ്റ്റൈൻ പറയുന്നു. US റെഗുലേറ്റർ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ സർട്ടിഫിക്കേഷൻ ലഭ്യമായ ശേഷം ഇന്ത്യയിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ നിന്നുള്ള സർട്ടിഫിക്കേഷൻ പ്രക്രിയ ആരംഭിക്കും. അതിനുശേഷം 2026 കമ്പനി ഇന്ത്യയിൽ സർവീസ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും 200 മിഡ്നൈറ്റ് വിമാനങ്ങൾ പ്രവർത്തനത്തിനായി വിന്യസിക്കാൻ ലക്ഷ്യമിടുന്നതായും ഗോൾഡ്സ്റ്റീൻ കൂട്ടിച്ചേർത്തു. തുടക്കത്തിൽ ഡൽഹി, മുംബൈ, ബംഗളൂരു എന്നിവിടങ്ങളിലായിരിക്കും ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിലവിൽ ഒരു കാർ ടാക്സി സർവീസ് ഡൽഹി മുതൽ ഗുരുഗ്രാം വരെയുള്ള ദൂരം പിന്നിടാൻ 1 മണിക്കൂർ സമയമാണ് എടുക്കുന്നത്. ഇതിനായി ഏകദേശം 1500 രൂപ ചിലവുണ്ട്. ഊബറിനേക്കാൾ 1 മടങ്ങോ 1.5 മടങ്ങോ മാത്രമേ എയർ ടാക്സി നിരക്ക് വരികയുള്ളൂ. അമേരിക്കയിൽ സാധാ ടാക്സി നിരക്കിന് സമാനമായിരിക്കും എയർ ടാക്സി നിരക്ക്. എന്നാൽ ഇന്ത്യയിൽ നിരവധി ടാക്സി സർവീസുകൾ ഉള്ളതിനാൽ ഊബർ വില വളരെ തുച്ഛമാണ്. എയർ ടാക്സി സർവീസ് എല്ലാവർക്കും താങ്ങാനാവുന്ന വിലയിൽ നിലനിർത്തുകയാണ് ലക്ഷ്യമെന്ന് കമ്പനി അധികൃതർ പറയുന്നു. പൈലറ്റുമാർക്കും മറ്റുമുള്ള ഇന്ത്യയിലെ കുറഞ്ഞ വേതനം ഈ ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. 6 ബാറ്ററി പായ്ക്കുകൾ ഘടിപ്പിച്ച വിമാനം 30 മുതൽ 40 മിനിറ്റിനുള്ളിൽ പൂർണ്ണമായി റീചാർജ് ചെയ്യുമെന്ന് ആർച്ചർ ഏവിയേഷന്റെ ചീഫ് കൊമേഴ്ഷ്യൽ ഓഫീസർ നിഖിൽ ഗോയൽ പറഞ്ഞു. വെർട്ടിപോർട്ടുകൾ, ലോഞ്ച് പാഡുകൾ തുടങ്ങി ഫ്ളൈറ്റിന് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങളും പ്രവർത്തന വശങ്ങളും സംബന്ധിച്ച് കമ്പനി നിലവിൽ വിവിധ സ്ഥാപനങ്ങളുമായി ചർച്ച നടത്തിവരികയാണ്. ഈ വർഷം US നിർമ്മാണ കേന്ദ്രം തുറക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ആർച്ചർ ഏവിയേഷൻ. തുടക്കത്തിൽ 650 വിമാനങ്ങൾ വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ള നിർമ്മാണ കേന്ദ്രത്തിൽ ഉൽപാദനം പിന്നീട് 2000 ഉയർത്തും. വിമാനത്താവളങ്ങളെയും നഗര കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന എയർപോർട്ട് കമ്പ്യൂട്ടർ റൂട്ടുകൾ, വലിയ മെട്രോ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന യാത്രാ റൂട്ടുകൾ, അവധിക്കാല വിനോദസഞ്ചാര റൂട്ടുകൾ എന്നിങ്ങനെ 3 തരം റൂട്ടുകളിലാണ് സേവനങ്ങൾ ആരംഭിക്കുക. യാത്രാ റൂട്ടുകൾ വികസിപ്പിക്കുന്നതിന് ഇൻഡിഗോയുടെ ഡേറ്റ ഉപയോഗിക്കും. ഏതായാലും വ്യോമ ഗതാഗതം തികച്ചും സാധാരണക്കാരായവർക്ക് അന്യമല്ലാതാകുന്ന കാലം വിദൂരമല്ലെന്ന് ചുരുക്കം. വാർത്തയുടെ നിറം തേടി തനി നിറം.